ഈ ജമാഅത്തിന്റെയും പരിസര ജമാഅത്തിന്റെയും സുന്നി ആദർശം ഈ യുവസുക്കൾ രക്ഷിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇരിക്കുന്ന അഹ്ലു ബൈത്തിന്റെയും അവരുടെ വലിയ തലവാടിന്റെയും ബറക്കത്തും പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിന്റെ ഓർമ്മത്തും അല്ലാഹു റബ്ബിയും നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സുദീർഘമായ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അൽ മദീന അബ്ബാസ് നടത്താനിരിക്കുന്നു. അധ്യക്ഷാമുഖം ബഹുമാനപ്പെട്ട ആധുത്വങ്ങൾ എന്ന പേരിൽ നമുക്കൊക്കെ പരിചയമുള്ള മഹാനായ ബഹുമാനപ്പെട്ട ഈ മഹന്മാരുടെ താതിയായി നാം നാട്ടിൽ ചെയ്യാൻ പോകുന്ന കൂറത്തങ്ങളുടെ ഇതെല്ലാം നാം നടക്കാനിരിക്കുന്ന ഒരു രീതി എന്ന് മനസ്സിലാക്കി സുദീർഘമായി സംസാരിച്ചാലും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ തങ്ങളവരുടെ ആളുകൾ നമ്മളെ പരിസരത്തിൽ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശരായ നമ്മുടെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട തങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി കാറിനകത്ത് പോകാതെ നിങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്ത് എണീറ്റിടുന്നു. ഇപ്പോൾ കൈപിടിക്കാനും സഹായത്തിനൊന്നും പോകുന്നു. ശ്രദ്ധിക്കുക, മറ്റൊന്നും പോകാതെ നിങ്ങൾ എണീറ്റ് ബഹുമാനിച്ചിരുന്നോളൂ. ബഹുമാനപ്പെട്ട തങ്ങളെ ശേഷം ഇവിടെ അവസരം ഉണ്ടാകും. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം പരിപാടിയും മറ്റൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദും എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടി അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായി ഇവിടെ നടക്കാൻ പോകുകയാണ്. എല്ലാവരും പരിസരത്ത് വന്ന് സദസ്സിന്റെ മുമ്പിൽ തന്നെ കടന്നു കിടക്കുക. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ തങ്ങൾ അവരുടെ കടന്നു വരുന്ന നമ്മുടെ എല്ലാം മുഖ്യ പ്രഭാഷണത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെയും ഉസ്താദിനെയും എല്ലാം അനുവാദത്തോടു കൂടി പൊരുത്തമാണ് തർത്തീബിനേക്കാളും വലിയത് എന്ന് മനസ്സിലാക്കി പൊരുത്തം ഉള്ളവരാണ് തങ്ങളുടെ അനുയായികൾ. നമുക്ക് നമ്മുടെ കർണാടകയിൽ വന്നു വന്ന് 64 വർഷം ചുരുത്തും ആ കുരുത്തവും പൊരുത്തത്തിൽ വളർന്ന നമ്മൾ നമ്മുടെ പരിപാടി ബാക്കി അതിന് മുമ്പ് ഉദ്ഘാടന ആധികാരികമായ പ്രസംഗവും ഇവിടെ നടക്കും. സ്വാഗതം എല്ലാവരും പരിചയപ്പെടുത്തി പറഞ്ഞു ഈ മഹല്ലിപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. അതെന്ത് എന്ന് ചോദിച്ചാൽ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധമായ ഫർളായ ഒരു വിഷയമാണ് ഒരു ഒരു മഹല്ലത്തിലേക്ക് ഒരു ഖാളി ഉണ്ടാവുക. ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ആ മഹല്ലത്തിൽ ഖാളിയില്ല, അവിടെ മടക്കളില്ലാത്ത ഒരാൾ
ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ എടുത്ത് പോറ്റിയിട്ടു. ആ പെൺകുട്ടിക്ക് 10-20 വയസ്സായി. ഇപ്പോൾ ആ കുട്ടി കല്യാണം ചെയ്ത് കൊടുക്കണം. പോറ്റിയ ഇയാളെ കുട്ടിയുടെ നിക്കാഹ് കൊടുക്കാൻ അധികാരമില്ല. പോറ്റാൻ മാത്രമേ അധികാരമുള്ളൂ. പൊന്നും പൈസയും കൊടുക്കാനുള്ള അധികാരമുണ്ട്. മകനെ കഴിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നിക്കാഹിന്റെ വില ഉയർച്ച അധികാരം പോറ്റിയ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഇല്ല. ഉദാഹരണം പറയുകയാണ് ഞാൻ. അപ്പൊ ആ നാട്ടിലെ പിന്നെ ആ നിക്കാഹ് നടത്താൻ തഹ്കീമിന്റെ മസലയാണ്. അത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് പല സ്ഥലങ്ങളിലും നിക്കാഹുകൾ ഖാളി നടത്തേണ്ടതുണ്ട്. അത് ഖാളി മുഖേന ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആധികാരികമായ നിയമങ്ങൾ എന്റെ മുമ്പിൽ സ്ഥലത്തിൽ ഇരിക്കുന്നവർക്കും ചൂടും കൂടുന്നവർക്കൊക്കെ ചൂടാണ്. മനുഷ്യ മൊത്തത്തിൽ പൊതുവെ ചൂടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ ചൂട് രണ്ട് ചൂടാകും പല ചൂടുണ്ടാവും. അല്ലാഹു സമാധാനം തന്നെ കൊടുക്കട്ടെ. ഇല്ലേ ഇല്ലേ, ഈ പരിപാടി കാണിക്കാൻ ചൂടാകുന്നവരുണ്ടോ? എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. അതൊക്കെ അല്ലാഹു വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. കൂറത്ത് തങ്ങൾ വിചാരിച്ചതല്ല, അബ്ബാസ് വിചാരിച്ചതല്ല, അല്ലെങ്കിൽ ഈ ഇറ ജമാഅത്ത് വിചാരിച്ചതല്ല. അതാണ് ഉടമസ്ഥമായ അതാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഓരോരോ പറഞ്ഞു ആമീൻ പറയില്ല. നിന്റെ വിധിനെ ഓവർത്തിപ്പ് ചെയ്ത് മറ്റൊരു വിധി കൊണ്ടുവരാൻ ഇവിടെ ആർക്കും കഴിയില്ല. അല്ലാഹുവിനോട് മുസ്ലിംകൾ പറയുന്നതാണ്, മുഅ്മിനീങ്ങൾ പറയുന്ന വാക്കാണത്. കുനൂതാണ്. നീയാണ് വിധിക്കുന്നവൻ. നിന്റെ വിധി മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ. നിന്റെ വിധിക്കെതിരെ മറ്റൊരു വിധി കൊണ്ടുവരാൻ ഒരു കോടതി കഴിയില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല, ഒരു സംഘടനയ്ക്ക് കഴിയില്ല, ഒരു വ്യക്തിക്ക് കഴിയില്ല. തീരുമാനിച്ചാലും തീരുമാനമല്ലാതെ മറ്റൊന്നും നടക്കൂലായില്ല എന്ന് മുസ്ലിംകളെ നമ്മളെല്ലാവരും നിസ്കാരത്തിന്റെ അകത്ത് തന്നെ അല്ലാഹുവിനോട് പറയുന്നവരില്ലേ? ആ പറയുന്ന റബ്ബിന്റെ ആ റബ്ബിനോട് പറയുന്ന വാക്കുകൾക്ക് പച്ചക്കള്ളമായി കൂടാ. പിന്നെങ്ങനെയാണ് ഞാനത് ചെയ്യും നീയത് ചെയ്യും എന്ന് പറയുന്നത്? ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവാണ് ഒടുവനും ചെയ്യുന്നത്. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും തീരുമാനം കൊണ്ട് അവന്റെ കതർ കൊണ്ട് മാത്രമാണ് നടന്നത്. വിശ്വസിക്കുന്ന മുസ്ലിംകളാണ് നമ്മളൊക്കെ. വിശ്വാസം ഊരിയെടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യും, അവൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാരും പറഞ്ഞു പോകണ്ട. അല്ലാഹു അറിയാതെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കട്ടെ, നല്ലത് പറയാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ചെയ്യാൻ അർഹതപ്പെട്ട ഒരു ഖാളി നമ്മുടെ നാട്ടിലേക്ക് വേണമെന്നും ഇറാ ജമാഅത്തുകാരി ആലോചിച്ചു എന്ന് തോന്നുന്നു. ഇതിന്റെ പരിസരത്തുള്ള മുടിപ്പ് ശബ്ദ ജമാഅത്തിൽ ഒരുപാട് മഹല്ലുകൾ തന്നെയാണ്. അതിനുശേഷം
പണ്ട് നമ്മളെ പുസ്തകത്തിൽ അന്നേ നമ്മൾ പഠിച്ച നാടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചു ഒരാൾ നമുക്ക് എല്ലാവർക്കും പണ്ട് കാണാൻ പാടാൻ പഠിച്ചു അപ്പൊ ഇറക്കും മറക്കാൻ പറ്റില്ല പിന്നെയാണ് കൊക്ക് മാറി അപ്പൊ അങ്ങനെയുള്ള ഈ ഇറയിലുള്ള ജമാഓടി ഒരു വർഷം മുമ്പ് തീരുമാനിച്ചു എന്നിട്ടൊട്ടും അള്ളാന്റെ തീരുമാനം അപ്പൊ അള്ളാഹു പിന്നെയും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വർഷം സിന്നിയും അള്ളാഹു നീട്ടി കൊടുത്തു നീട്ടി കൊടുത്തു അള്ളാന്റെ തീരുമാനം ഡേറ്റ് വരാറില്ല എന്തെങ്കിലും പടച്ചും ഇന്ന് ദിവസം അങ്ങനെ ഒരു കൊല്ലം പിന്നെയും ടൈം ഓടി കൊടുത്തു ഈ ജനത ഓടിയോട് പിന്നെയും എല്ലാവർക്കും തീരുമാനം അറിയിച്ചു ഈ ഇറജമയത്തിൽപ്പെട്ട ഒരാൾക്കും ബഹുമാനപ്പെട്ട പൂർത്തത്വങ്ങളും കാവയായി അതിനോട് എതിർത്തില്ല ഒരാളും ഇല്ല ചില ആളുകൾ എന്തോ ചില ഭേദാളുകൾ പറഞ്ഞു തങ്ങൾ കാവയാകുന്നതിനോട് തങ്ങൾ നമ്മുടെ നാടിന്റെ നേതൃത്വത്തിൽ വരണ്ട എന്നോ ഈ നാട്ടിലെ ഒരു സുന്നിയും ഈ പരിസരത്തിലുള്ള ആളുകളെല്ലാം നമ്മൾ നേരത്തെ അറിയുന്ന ആളുകളാണ് ഒരു ചോദ്യക്കാരനും കിട്ടിയില്ലാണ് തങ്ങളുടെ കുടുംബത്തിനെയും ആ ഇഷ്ടപ്പെടാത്ത ആ നേതൃത്വം അംഗീകരിക്കാത്ത ഒരാളും ഈ പരിസരത്തില് ഒരുപാട് മഹലുകളുണ്ട് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല പിന്നെ ഇവിടെയുള്ള ആളുകളെ
വേറെ ചില ആളുകള് ചില അല്ല ഇത്ര പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാക്കിയാ പോലെ നിങ്ങൾ ഉണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല ചില ആളുകൾ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്ന അവസ്ഥ പല നാടുകളിലുമുണ്ട്. അല്ലാഹു ആരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ സുന്നി ആദർശമുള്ള മുസ്ലിമികളെ ആരെങ്കിലും അല്ലാഹു അവർക്കൊക്കെ മാപ്പ് കൊടുത്ത് ആരായ കുറാത്തങ്ങളെ ആ വയ്യത്തിന് അനുസരിച്ചുകൊണ്ട് തങ്ങളെ പൊരുത്തത്തിലായി തങ്ങളെ കാലിൻകരിയിലായി അവിടെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ വീട്ടുകാർക്കും എന്റെ സംസാരം ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു ആധികാരികമായ സ്ഥാനമാണ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ചിന്തകൾ വരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്ഥലത്ത് പോയപ്പോ ആ നാട്ടിലെ കുറച്ച് പഞ്ചായത്തിൽ മൂന്ന് തലാഖ് ആ പെണ്ണിന്റെ പാട്ട് കേൾക്കുന്ന നീ എങ്ങനെ ആണ്ടെ പാട്ട് ആൾക്കാർ കേൾക്കുന്ന എന്റെ വീടാത്തെ അങ്ങനെ ഭാര്യ കുട്ടി ഞാൻ വിളിച്ചിട്ട് ഒരു പഞ്ചായത്തി പഞ്ചായത്തി രണ്ടും കൂട്ടിയും ഞാൻ വിട്ടു മൂന്ന് തലാഖ് ചെല്ലിയിട്ട് രണ്ട് കൂട്ടറെ ഈ പഞ്ചായത്തി ഞാൻ എല്ലാ സ്ഥലത്തും പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്തിക നിങ്ങൾ ആക്കേണ്ടത് ശരീരത്തിന്റെ വിഷയത്തിൽ ചെയ്യേണ്ട പഞ്ചായത്തിക നിങ്ങൾ ആക്കാൻ പാടില്ല. ഇലക്ട്രിക്കിന്റെ പോസ്റ്റ് എവിടെ വേണമെന്ന് നിങ്ങൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ എവിടെയെങ്കിലും അതുപോലെ വല്ല കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തീർത്തോളി ശരി കൈകാര്യം ചെയ്യാൻ അത് പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ വിട്ടുകഴിഞ്ഞാൽ ഇവരെ ഒറ്റയാക്കാൻ ശരിയായി ഒരു വകുപ്പുമില്ല. ഈ പെണ്ണിനെ വീണ്ടും വേറെ ഒരാൾ വിവാഹം ചെയ്ത് ആ മനുഷ്യൻ ഈ പെണ്ണെ കൊണ്ട് സുഖെടുത്തിട്ട് അവനിക്ക് വേണ്ടെന്ന് തോന്നിയിട്ട് അവൻ തലാക്ക് ചൊല്ലിയാലേ ആദ്യത്തെ ഭർത്താവിനേക്ക് ഈ പെണ്ണിനെ വീണ്ടും വിവാഹിക്കാൻ പാടുള്ളൂ. ഇതാണ് ശരിയായ നിയമം. അല്ല അല്ല ഒറ്റനിക്കാഹും സഹീഹല്ല. അത് ഫസാദാണ്, അത് ഹറാമാണ്, അത് വ്യഭിചാരമാണ്. നിങ്ങൾ ആലോചിക്കണം ഞാൻ പറഞ്ഞത്. അതേ പ്രകാരം തന്നെ ഒരു സംസ്കാരം കാളി നിക്കാഹിലെ പെണ്ണ്
അപ്പൊ ഖതീബോട് പറഞ്ഞു നമ്മളെ കാതില്ല നിങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെ തീരുമാനിക്കേണ്ട വിഷയമില്ല. ഇത് മഹാനായ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കിതാബ് ഒരു പഴയ കിതാബ് കഷ്ടമായിട്ടുള്ള കിതാബ് അതിനിങ്ങനെ ഒപ്പിച്ചു വെച്ച് നോക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടു നിങ്ങൾ ഒരാളുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുത്തായത്താണ്. ഞാൻ അപ്പൊപ്പനിക്കാൻ നോക്കുമ്പോ പറഞ്ഞു എന്റെ നിങ്ങൾ നോക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കിതാബ് നോക്കി. ഈ കിതാബ് വളരെ പഴയ ഒരു കിതാബാണ് ഇവിടെ തുടങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ നിന്ന് ഞാനൊരു മസല പഠിച്ചു. മസല ഇതുവരെ ഞാൻ പഠിച്ചിരുന്നില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ പഠിക്കുകയാണ്. പഠനം കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഇന്ന് നമ്മുടെ ജില്ലയിലും പരിസരത്തിലും ബഹുമാനപ്പെട്ട ശിഷ്യന്മാരല്ലേ ുള്ളതാണ്. അത് പെട്ടെന്ന് ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതാണ് കൈകാര്യം ചെയ്യുകാരികമായ നമ്മുടെ നാട്ടിലെ കമ്മിറ്റിക്കാർ രക്ഷപ്പെട്ടു, ഹതീബമാർ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് ഹാദിയുടെ വിഷയം കൈകാര്യം ചെയ്യാൻ ആധികാരികമായ ഫാദിമാരുണ്ടാകുമ്പോൾ അവർ കൈകാര്യം ചെയ്തു. അവരും അല്ലാഹുവാണ് ആ വിഷയത്തിൽ വിശേഷം കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹുവാണ് അവർക്ക് തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫാദിമാനെ പറ്റി പറയുമ്പോൾ ാണ് പണക്കാർക്ക് വേണ്ടി കാട്ടിയക്കാർക്ക് വേണ്ടി ഭൗതിക താല്പര്യത്തിന് വേണ്ടി അറിഞ്ഞിട്ടും ആ ഹക്ക് പറയാതെ
ബാത്തിൽ കൊണ്ടിരിക്കുന്ന കാളിയില്ലേ, ആ കാളി നരകത്തിലാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആളുകൾ കൊല്ലപ്പെട്ട് പാർട്ടി കൊല്ലപ്പെട്ട് കുടുംബത്തിൽ ഒത്തിട്ട് ദുനിയാവിലൊത്തി ഇരിക്കുന്ന കാളി, ഏത് പാർട്ടിയുടെ കാളിയായാലും ഏത് ഗ്രൂപ്പിന്റെ ഏത് സംഘടനയുടെ ഏത് കാളിയായാലും ഇവിടെ ഇവിടെ ആളുകൾ വേണ്ടി ദുനിയാവിന് വേണ്ടി പണക്കാർക്ക് വേണ്ടി തോട്ടിമാർക്ക് വേണ്ടി റൌഡികൾക്ക് വേണ്ടി അഥവാ ദുനിയാവിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഹക്കിനെ മറച്ചു വെച്ച് അറിഞ്ഞിട്ട് ഹക്കിനെ മറച്ചു വെച്ച് വിധിക്കുന്ന കാളിയില്ലേ, അക്കാളി നരകത്തിലാണ്. അതേപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകളില്ലാതെ അറിയാതെ സത്യം അറിയാതെ അറിയുന്നവനായി നടിച്ചുകൊണ്ട് അന്വേഷിക്കാനും നിൽക്കാന് ബാത്തിൽ കൊണ്ട് വിധിക്കുന്ന കാൽക്കില്ലേ, ലോകത്തിലൊക്കെ ഞാൻ പഠിപ്പിച്ചു എന്ന് ഇവർ പറയാതെ പല പലരോടും പറയാറുണ്ട്, ഞാനിപ്പോഴും പഠിക്കുകയാണ് എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ അല്ലാഹുവിന്റെ ദീന് പഠിച്ചു സത്യം സത്യം പോലെ മനസ്സിലാക്കി ഒരു പക്ഷേ വല്ല സമയത്തും ആ വിഷയത്തെ പറ്റി തീരുമാനം പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി നിന്ന് പഠിച്ചെടുത്തിട്ട് മാത്രം വിധിക്കുന്ന കാളി, അത് പണക്കാരനോ അല്ലെങ്കിൽ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങളോ പണത്തിന്റെ കെട്ടുകളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ അധികാര വർഗത്തിന് വേണ്ടി ഒന്നുമല്ല. മാത്രം മനസ്സിലാക്കി മാത്രമാണ് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, മഹാനായ തങ്ങളുടെ മകനായ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, എത്ര വലിയ അരികായാലും എത്ര വലിയ തങ്ങളായാലും കൽ ശുഷമാക്കാതെ ഹൃദയം ശുഷമാക്കാതെ ഈമാൻ രക്ഷപ്പെടാതെ ഒരു തങ്ങൾക്കും രക്ഷയില്ല, രക്ഷയില്ല, ഒരു സംഘാടകർക്കും രക്ഷയില്ല എന്ന് എല്ലാ സഹസുബഹുമാന പർവ്വതങ്ങളിൽ വെച്ച് നമ്മോട് മനുഷ്യക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അത് കേട്ടതാണ് സുഹൃത്തുക്കളെ, രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. പറയായ ഒരു തങ്ങൾക്ക് അധികാരമില്ല, ഒരു കാലിക്ക് അധികാരമില്ല, ഒരു പണ്ഡിതന് അധികാരമില്ല, അല്ലാന്റെ ദീൻ എന്തോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം പറയാനേ അധികാരികളുള്ളൂ. അവരെ സ്വന്തം വകയല്ല ഇത്, ദീൻ അല്ലാഹുവിന്റെതാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ കർശനമായി പറയാറുണ്ട്. പലർക്കും അത് തട്ടാറുണ്ട്, പലർക്കും അത് കൊള്ളാറുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായാലും താൽക്കാലിക ശബ്ദങ്ങൾ ഉണ്ടാകും, അല്പം അവസാനം അത് കേട്ടടങ്ങി നശിച്ച് അവസാനം സത്യം വിജയിക്കുകയും ചെയ്യുമെന്നല്ലേ അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവസാനിച്ചിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ആളുകൾക്ക് വേണ്ടിയോ പണക്കാർക്ക് വേണ്ടിയോ ഏതെങ്കിലും പാർട്ടി പൈസയോ കാര്യങ്ങൾ വിധി പറയാതെ അതിന്റെ ഹക്ക് പോലെ അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മേടിച്ച് വിധി പറയാൻ അർഹതയുള്ള അക്കാര്യത്തെ പറ്റി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഉള്ള മഹാനായ സയ്യിദുന ഫദൽ തങ്ങളെയാണ് ഇതോടുകൂടി ഈ നാട്ടിലെ മുഴുവൻ സുന്നി ഉമ്മത്തും അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങൾ ആരെ തുണയായിരുന്നു എന്ന് ചോദിച്ചാൽ അൽ മർഉ ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് അവൻ ആരെ സ്നേഹിച്ചു ആരെ കൂടെയാണോ എന്നുള്ളത് അവരവരുടെ തുടരെ നാളെ കോടതിയുടെ മുമ്പിലും
അവന്റെ സ്വർഗത്തിലും അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ആരെ കൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മഹാനായ തജിൽ ഉലമയുടെ കൂടെ, മഹാനായ നൂറുൽ ഉലമയുടെ കൂടെ, മഹാനായ ഖമറുൽ ഉലമയുടെ കൂടെ, മഹാനായ സയ്യിദന സയ്യിദ് ഫദ്ൽ ഉമ്മ തങ്ങളോട് കൂടെ, ഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങളോട് കൂടെ, ഫൂഖുഞ്ഞി തങ്ങളോട് കൂടി, അബ്ബാസ് സഹിന്റെ കൂടെ, ഇങ്ങനെയുള്ള തങ്ങമാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ആ മഹാന്മാരുടെ കൂടെ തീരുമാനങ്ങളും അങ്ങനെ ാണ് കൊടുക്കേണ്ടതാണ് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പരിചയപ്പെട്ടിരുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തായി രണ്ടു മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് ബഹ്റൈനിൽ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ അവിടെ പോയിരുന്നു. ഞാനും ആ പരിപാടി ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഒരു സഹായിയായി ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് കാണും അങ്ങനെ ഞങ്ങളുടെ അവർ നിന്നുകൊണ്ടുള്ള അവരെ പ്രവർത്തനം വളരെ പ്രസക്തമാണ്. നമ്മൾ ഇവിടെ നടത്തുന്ന ഇതിന്റെ നൂറിയിരട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കേട്ടോ, അത് ഇതുവരെ
സത്യമാനമെന്ന് പറയാൻ തന്നെ അത്രയും ഈ സാധനത്തിനെ രക്തങ്ങളായ ഇവർക്ക് ഇവിടെ പിന്നെ ആർക്കാണ് ഒരു മൈലും എത്താൻ കഴിയും. എത്ര വലിയ കാളിയായാലും എത്ര വലിയ സമസ്തക്കാരനായാലും അഖിലോ നിങ്ങൾ നോക്കി സമസ്തങ്ങളിലേക്ക് ഒരു ഭക്ഷണത്തിന് വരുന്നു പുതുതായി തങ്ങളുടെ കുട്ടിയായ ഒരു തങ്ങളായിരുന്നു. ആ പുതുതായി ലഹസിലേക്ക് വന്നതാണ് പുതുവി തങ്ങളുടെ വീട്ടിലാണ് അങ്ങനെ തങ്ങളെ കുട്ടിയായ തങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ആ പറഞ്ഞു നീ എന്താണ് കുട്ടി ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു ആ തങ്ങളെ കുട്ടിയെ അത് ഒരു പാരമ്പര്യമല്ല, ഒരു സമസ്തയിലെങ്ങനെയില്ല, ഒരു മാതൃക്കള പാരമ്പര്യമല്ല, അത് ശൈത്താനിന്റെ പാരമ്പര്യമാണ്. അഹിലബൈത്തിലെ അവഹേളിക്കുന്നത് നിസ്സാരപ്പെടുത്തുന്നത് സമസ്തയിലെ ഒരു പാരമ്പര്യമില്ല, സുന്നസുരമാനത്തിലെങ്ങനെ പാരമ്പര്യമില്ല, ഇസ്ലാമിലെങ്ങനെ പാരമ്പര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങള് ആ താളങ്ങൾ ഒന്നിച്ചിട്ട് ആ വീട്ടിൽ ഭക്ഷണത്തിൽ അത്ര പറയാതിരിക്കാതെ നമുക്കാരോടും വില കൊടുക്കില്ല, വയസ്സമാസം വില കൊടുക്കും, വില കൊടുക്കും, നമുക്കറിയാം കൊടുക്കാൻ തന്നെയാണ് കാലി ലോകം പഠിപ്പിച്ചത്, 100 ഡോളർ പഠിപ്പിച്ചത്, അത് പഠിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അഹിലബൈത്തിനെയും ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെയും ഏടത്തുകാല കൊണ്ട് തട്ടിയിട്ടിട്ട് ഇവിടെ ആര് വന്നാലും നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല, സാധ്യല്ല. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിൽ ഒരുത്തന്റെ പേടിയുണ്ട്. അങ്ങനെ അത്ര കാലമായി പേടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കേസിനോട് എന്നെ കേസിലോട് ഈ റജബിലേക്ക് 28 കൊല്ലമായി വന്നപ്പോ ഇവനെ കെട്ടിയാക്കണമെന്ന് പറയാം. അങ്ങനെ കെട്ടിയാക്കണമെങ്കിൽ കോടതി ആക്കാതെ നോക്കണോ എന്നിട്ട് കെട്ടിയാച്ചാൽ മതി കെട്ടിയാക്കാൻ വേണ്ടി കോടതി കേസ് കൊടുത്തു, മർമ്മറ കേസ് കൊടുത്തു. പറഞ്ഞു നിങ്ങളെ മേൽ കേസ് കൊടുത്തവൻ കേസ് എടുക്കുമോ എടുത്തില്ലെങ്കിൽ ഓനെ തിങ്ങാമെന്നെടുക്കും എന്ന് മഹാമയത്തിൽ പറഞ്ഞു. കേസ് കൊടുത്ത 3-ൽ 2 ചോര കയറി ചർച്ചിച്ച് ആ ഭൂമിന്റെ കീഴിലേക്ക് പോയപ്പോൾ 3-ാമത്തവന്റെ കയ്യും കാലും തറക്കാൻ തുടങ്ങി. ഓം പള്ളിട്ട് പറഞ്ഞു വക്കീൽ മുഖാന്തരം പറഞ്ഞു ഞാൻ കേസ് വിസ്മരിക്കുന്നു, നിരപരാധി നിരുപാധികം വിഫലിക്കുന്നു. എന്തുകൊണ്ട്? ഓനിക്കും മനസ്സിലായി ഇനി 3-ാമത്തെ മരണം എന്റേതാണ്.
മഹാനായ തയാജിലോട് ഞാൻ പോയിട്ട് സമ്മതം പറഞ്ഞു പറഞ്ഞു കേസ് എടുക്കണോന്ന് വെച്ചു. കേസ് എടുക്കണോ ഞാൻ പറഞ്ഞു അതുകൂടി പോയാൽ പിന്നെ ബുദ്ധിമുട്ട് എടുക്കാൻ ആളുണ്ടാവുണ്ടാവും. ആ അത് ശരിയാണ്, ഇപ്പൊ എടുക്കട്ടെ. അങ്ങനെ വേറൊരു പറഞ്ഞു പറഞ്ഞു ആയിക്കോട്ടെ 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 എടുത്തോട്ടെ സമ്മതം സമ്മതം എടുക്കട്ടെ എടുക്കട്ടെ. ആൾക്കെല്ലാം പാടാവുണ്ടോ പോലും പോയ അടയാറില്ലേ എന്ന് മഹാനായും പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ പറയാൻ ആളുണ്ട്, ഇതെവിടെ അടിഞ്ഞു വന്നതല്ല, ആരോ കെട്ടിക്കൊടുത്ത് കെട്ടിയ സാധനമല്ല, അത് മഹാന്മാരുടെ അവരുടെ പുഴുത്തും ആശീർവാദവും ഉള്ള കാലത്തോളം ഒന്നും നടന്നുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ കുറെ ആളുകളും മന്ത്രിക്കാരും മറ്റൊക്കെ അപ്പടിയും പിന്നെ ഇവിടുത്തെ എത്രയും വരും വരും ഒരു കോഴിക്കോട് നാദാപുരം തന്റെ വീടാ കൂടാ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിച്ചപ്പോ ഒരാൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് എന്റെ കുട്ടിയാണ് 4 വയസ്സിന്റെ കുട്ടി, ഈ കുട്ടി സംസാരിച്ചിട്ടില്ല, ഇതുവരെ സംസാര ശക്തിയില്ല, അതുകൊണ്ട് ഈ കുട്ടി ഒന്ന് സംസാരിക്കണം. അതുകൊണ്ട് തങ്ങള് നിങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ ഒരു കുട്ടിയെ സംസാരിക്കാൻ 4 വർഷമായി സംസാരിക്കാതെ കുട്ടിയെ കൊടുത്ത് തങ്ങളോട് പറഞ്ഞല്ലോ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ സദസ്സ് വ്യക്തമായി പറഞ്ഞു അതെല്ലാം റൂമിലെത്തിയപ്പോൾ അവിടെയും എന്റെ കുടുംബത്തിന്റെ പൗരവനോ അവിടെ പറയാതെ അതൊരു തമാശ രൂപത്തിൽ പറയുന്നു. ഞാൻ ഇതൊരു തങ്ങൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഫോൺ നമ്പറോട് ചോദിച്ചു ഫോൺ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. ബഹുമാൻ എത്തിയിട്ടുണ്ട്, മറ്റ് സാരാധികളെ എത്തിയിട്ടുണ്ട്, ബഹുമാൻ ചടങ്ങുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. എല്ലാം അല്ലാഹു സന്തോഷം അതുപോലെ ആരെങ്കിലും എവിടെ എന്തെങ്കിലും
അവസാനിപ്പിക്കുന്നു.